ഇത്ര വലുപ്പമുള്ള ട്രാൻസ്പെറൻ്റ് ആയ ഒരു പ്ലാസ്റ്റിക് ഒരു പോളിത്തീൻ കവറാണ്. പി എൻ ബി പാരാനൈട്രോഫിനോൾ പോലുള്ള ഒരു അസംസ്കൃത പദാർത്ഥം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന പി എൻ ബി പോലുള്ള ഒരു ചെറിയ ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കും അഞ്ച് പഞ്ചസാര തരി കഷ്ണം ഉണ്ടാകും, ഒന്നിലെ നാല് അല്ലെങ്കിൽ അഞ്ച്. ക്രിസ്റ്റൽ ടൈപ്പ് ആയിരിക്കും, ഒന്നിലെ കൽക്കണ്ടം അല്ലെങ്കിൽ ഉപ്പ് അല്ലെങ്കിൽ പഞ്ചസാര പോലുള്ള അല്ലെങ്കിൽ കൽക്കണ്ടം പോലുള്ള അഞ്ച് തരികൾ. അത്രേ വലിപ്പം ഉണ്ടാവുകയുള്ളൂ. ഇത് സൂക്ഷിക്കാൻ വളരെ എളുപ്പമാണ്, കൊണ്ടു നടക്കാൻ വളരെ എളുപ്പമാണ്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്വാളിറ്റി ഫസ്റ്റ് ആണെങ്കിൽ 3500 രൂപ വില വരും, ക്വാളിറ്റി സെക്കൻഡ് ആണെങ്കിൽ 2500 രൂപ വില വരും. ഇത് ഈ സാധനം ഇന്ന് വ്യാപകമായിട്ടുണ്ട്. ഇതുണ്ടാക്കുന്നത് എവിടുന്നാ പലരും ചോദിക്കാറുണ്ട്. ചുരുക്കി പറയാം, ഈ ക്ലാസ് ഒരു വർത്തമാനം പറച്ചിലാന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ സമയത്തിന് തൊട്ട് കുറച്ച് സ്പീഡ് കൂട്ടുന്നത്. ഈ സാധനം വരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. ഇത് ബേസ് ചെയ്യുന്നത് നൈജീരിയയിലുള്ള കുറേ ആൾ കെമിക്കൽ എഞ്ചിനീയർ കഴിച്ചാൽ നല്ല വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ തമ്പടിച്ചുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ നിന്നുകൊണ്ട് അവിടെ കൃത്രിമമായിട്ട് അവരുണ്ടാക്കുന്ന ഒരു സിന്തറ്റിക് ഡ്രഗ്സാണ് ഈ സാധനം. ഇത് പൗഡർ രൂപത്തിലും പേസ്റ്റ് രൂപത്തിലും ക്രിസ്റ്റൽ ടൈപ്പ്, ഏറ്റവും കൂടുതൽ ഇവിടെ കേരളത്തിൽ കണ്ടുവരുന്ന ക്രിസ്റ്റൽ ടൈപ്പാണ്. കാരണം ഇത് പൊടിയൊക്കെ കൊടുത്താൽ തട്ടിപ്പുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്റ്റൽ ടൈപ്പിൽ തന്നെയാണ് ഇത് കച്ചവടം ചെയ്യപ്പെടുന്നത്. മെത്താഫിറ്റമിൻ ഡയോക്സൈഡ് എന്ന് പറയപ്പെടുന്ന സി ടു കണ്ടൻറ്റിൻ്റെയും മെൻറ്റിൻ്റെ നൈട്രജൻ കണ്ടൻറ്റിൻ്റെ ഒരു വകഭേദം. ഈ സാധനം മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്ന സമയത്ത് സിഗരറ്റ് പോലെയും ഹാൻഡ്സ് പോലെയും മുറുക്കാൻ പോലെയും മദ്യം പോലെയും രുചിയും മണവും കയ്പ്പും നിറവും ചമർപ്പും ഒന്നുമില്ല. നമ്മുടെ മകളൊക്കെ വല്ല സുന്ദരിയൊക്കെ ആണെങ്കിൽ അന്യ സംസ്ഥാനത്തൊക്കെ പഠിക്കാനൊക്കെ പോകുമ്പം കൂട്ടുകാരൻ്റെ കൂടെ കൂടി പോയി നിന്നിട്ട് ഏതെങ്കിലും കോഫി ഷോപ്പുകളിലും ജ്യൂസ് ഷോപ്പുകളിലും വർത്തമാനം പറയുന്ന സമയത്ത് തൻ്റെ ചൂണ്ടാവിരലുകളൊന്ന് ക്ലാസ്സിലത്തേക്ക് അമർന്നു കഴിഞ്ഞാൽ ആ കുട്ടിയേറി അത് കുടിച്ചു കഴിഞ്ഞാൽ അവൾ ഇൻ്റേണൽ ഓർഗൻസ് ഇത് അകത്തേക്ക് ചെന്നാൽ അവിടെ ചില ചിന്തകൾക്ക് വഴിമാറി. എങ്ങനെയാണോ അവൻ്റെ കൂടെ ഒരു സഹോദരനെ പോലെ ബൈക്കിൽ പോയത്, എങ്ങനെയാണോ നമ്മളൊക്കെ ബൈക്കിലിരിക്കുന്നത് അതുപോലെ അല്ലേ, ഒരു റൈറ്റ് സൈഡിലേക്ക് ഇരുന്ന് പോയൊരു പെൺകുട്ടി അതാ ഈ ജ്യൂസൊക്കെ കുടിച്ച് തിരിച്ചു വരുമ്പോൾ അവളതാ കാലൊക്കെ എടുത്ത് അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ മുതുകത്ത് തലയും താത്തി തിരിച്ചു വരുന്ന ഒരു കാഴ്ച, വല്ലാത്ത ധൈര്യം, സംസാരിക്കാൻ വല്ലാത്ത ആർജവം. അവൾ പോയ സ്ഥലം അവിടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പ്രകാശം, അവിടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പെയിൻറ്റ്, അവിടെ അത് ആ സമയത്ത് അവനോട് സംസാരിച്ച അവനിട്ടിരിക്കുന്ന ഷർട്ട്, സംസാരരീതി, അവൻ്റെ മറം, മണം, നിറം എല്ലാം ഇവൾക്ക് ഇഷ്ടപ്പെടുകയാണ്. സമയത്തോട് സമയം വരുമ്പം അവൾ വീണ്ടും ആവശ്യപ്പെടുകയാണ്, എടാ ഷോപ്പിൽ പോകാം, ആ ഷോപ്പിലേക്ക് പോകാം. അവൾ അറിയുന്നില്ല, അറിയാതെ അവളുടെ ശരീരത്തിലേക്ക് മെത്താഫിറ്റമിൻ ഡയോക്സൈഡിൻ്റെ കണ്ടൻറ്റ് കടന്നെത്തിയിരിക്കുന്നു. ഈ ലോകത്ത് ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ MDMA എന്ന് പറയുന്ന ഈ വസ്തു അവരുടെ ഇൻ്റേണൽ ഓർഗൻസ് ആന്തരികത്തിലേക്കോ രക്തത്തിലേക്കോ ചെന്നു കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും സുബോധത്തിലേക്ക് തിരിച്ചു വരുമ്പം, സുബോധത്തിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം വീണ്ടും ഈ സാധനം ആവശ്യപ്പെടുന്ന ഒരു ഇതിലേക്ക് ശരീരം ഉണർന്ന് പ്രവർത്തിക്കും. ശരീരം വല്ലാത്ത രീതിയിൽ ആവശ്യപ്പെടും. ആ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെട്ട ബ്രെയിൻ മൊത്തം ഡൗൺ ആകും. പിന്നെ ആക്ടിവേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ ഈ ലോകത്ത് ഒരു വൈദ്യശാസ്ത്രത്തിനും ആ ബ്രെയിനെ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടാൻ സാധിക്കില്ല. അതേ കണ്ടൻറ്റുള്ള മെത്താഫിറ്റമിൻ ഡയോക്സൈഡ്, അതേ കണ്ടൻറ്റ്, സെയിം കണ്ടൻറ്റ് മാത്രം ഈ ഡോസ് അകത്തേക്ക് ചെല്ലണം. അതേ സാധനം ഉപയോഗിച്ചാൽ മാത്രമേ വീണ്ടും ഉണർന്ന് പ്രവർത്തിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനെ ഭീകരമെന്ന് വിശേഷിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ നാഷണൽ ഡ്രഗ് കൺട്രോൾ സൊസൈറ്റി ഇതിനെ ഇത് ഉപയോഗ ഇതൊരു കാറ്റഗറി പെടുത്തിയിട്ടുണ്ട്. എന്താണ് കില്ലർ ഡ്രഗ്സ് കാറ്റഗറി?